ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ വിമാന കമ്പനി ഉടമയും മലയാളിയുമായ തഖിയുദ്ദീൻ വാഹിദിനെ കൊന്ന കേസിലെ മുഖ്യപ്രതി അറസ്റ്റിലായെങ്കിലും നീതി ലഭിക്കുന്നതായി കരുതുന്നില്ലെന്ന് മുൻ സഹപ്രവർത്തകർ. അധോലോക നേതാവ് ഇജാസ് ലഗ്ഡാവാല കഴിഞ്ഞ ദിവസമാണ് അറസ്റ്റിലായത്. കേസിൽ ഊർജിതമായി അന്വേഷിക്കുന്നതിനായി കേരളത്തിൽ നിന്ന് പോലും പിന്തുണ ലഭിച്ചില്ലെന്ന് ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ് റീജിയണൽ മാനേജറായിരുന്ന KP നൂറുദ്ദീൻ ആരോപിക്കുന്നു. മുംബൈ അധോലോകത്തെ അടക്കിഭരിച്ച ദാവൂദ് ഇബ്രാഹിമിന്റെയും ഛോട്ടാരാജന്റെയും വലം കൈ, പിന്നീട് ഇരുവരുമായും തെറ്റിപ്പിരിഞ്ഞ് സ്വന്തം അധോലോക സാമ്രാജ്യം, രാജ്യദ്രോഹവും കൊലപാതകങ്ങളുമടക്കം 100 കേസുകൾ, ഇന്റർപോളിന്റെ റെഡ് കോർണർ നോട്ടീസിനെ പോലും നോക്കുകുത്തിയാക്കി വിദേശത്ത് വിലസിയ ഇജാസ് ലക്ഡേവാല കഴിഞ്ഞ ദിവസമാണ് പാട്നയിൽ മുംബൈ പോലീസിന്റെ പിടിയിലായത്. ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ് ഉടമയായ തഖിയുദ്ദീൻ വാഹിദിനെ കൊന്ന കേസിലും പ്രതിയാണ് ഇജാസ്. ചടങ്ങുപോലെ നടത്തിയ കേസന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ പ്രതിപട്ടികയിൽ ഇജാസിന്റെ പേരുണ്ടായിരുന്നില്ല. വർഷങ്ങൾക്ക് ശേഷമാണ് ഇജാസിന്റെയും പേര് ചേർത്തത്. എന്നിട്ടും കൊലപാതകം നടന്ന് 25 കഴിഞ്ഞിട്ടും ആരും ശിക്ഷിക്കപ്പെട്ടില്ല. നീതി നിഷേധമെന്ന് ആവർത്തിച്ചു പറയുകയാണ് തഖിയുദ്ദീന്റെ അടുപ്പക്കാർ. Authorities to authority, police to police, everywhere they were crying, they were knocking all the doors. But the support, many of them, in the one chief minister of Kerala that time, I experienced. Thakyudin called me and told me, they rush to the Calicut airport and give him that. And he used to divert Calicut Bombay flight to Bayar Trivandrum for his personal purpose. Even those people also, they were not at all supporting, they were not at all giving any help. 1995 നവംബർ 13 മുംബൈയിലെ ഓഫീസിന് മുന്നിൽ കാർ തടഞ്ഞു നിർത്തി തഖിയുദ്ദീൻ വാഹിദിനെ ഗുണ്ടാസംഘം വെടിവെച്ചു കൊന്നത്. കൊന്നത് തന്റെ സംഘമെന്ന് അധോലോക നേതാവ് ഛോട്ടാരാജൻ അവകാശപ്പെട്ടിരുന്നു. ഛോട്ടാരാജന്റെ സംഘത്തിലായിരുന്നു അക്കാലത്ത് ഇജാസ് ലക്കഡേവാല. ദാവൂദ് ഇബ്രാഹിമിനോട് തഖിയുദ്ദീന് അടുപ്പമുണ്ടായിരുന്നതും ആ പകയാണ് കൊലപാതകത്തിന് കാരണമെന്ന നിലപാടിലായിരുന്നു മുംബൈ പോലീസ്. എന്നാൽ കൊലപാതകത്തിൽ ദാവൂദിന്റെ പങ്ക് സൂചിപ്പിക്കുന്ന ഫോൺ രേഖകൾ 2004 രഹസ്യാന്വേഷണ ഏജൻസിയായ റോ കണ്ടെടുത്തിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, മുംബൈ.